bread ഞാൻ ദാ 10 സെക്കൻഡ് ഹീറ്റ് കൊടുക്കാൻ പോവാണ് 230 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ഹീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറിൽ 180 ഡിഗ്രി സെൽഷ്യസിലും 230 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ എത്രത്തോളം ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു ബ്രെഡ് വെച്ച് കാണിച്ചു തന്നാലോ ദാ അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റനറിൽ ഞാൻ 230 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ബ്രെഡ് ഞാൻ ദാ 10 സെക്കൻഡ് ഹീറ്റ് കൊടുക്കാൻ പോവാണ് 230 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ഹീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദാ 10 സെക്കൻഡ് ഹീറ്റ് ചെയ്ത ബ്രെഡിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇതിന്റെ ഹീറ്റ് കൊടുക്കാത്ത ഈ ഒരു പൊസിഷനിൽ ഹീറ്റ് സ്പ്രേ കൊടുത്തിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം ഇനി ദാ ആ സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ കൊടുത്തിട്ട് വെക്കാൻ പോവാണ് നേരത്തെ പോലെ തന്നെ 10 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം അപ്പോൾ 10 സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ദാ കണ്ടില്ലേ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ കൊടുത്തിട്ടും കൊടുക്കാണ്ടും ഉള്ള റിസൾട്ട് അപ്പോൾ ഇതേ ടെമ്പറേച്ചറിൽ നമ്മുടെ ഹെയറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ ബ്രെഡ് കരിഞ്ഞതുപോലെ കരിഞ്ഞൊന്നും പോകില്ല പക്ഷേ ഹെയറിന് നല്ല ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ഹെയറിന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അതിപ്പോൾ ഒക്കേഷനലി ആണെങ്കിൽ പോലും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ മസ്റ്റ് ആയിട്ടും കൊടുക്കണം പിന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിഡോസ് ഇപ്പോൾ ചെയ്തത് മിഡോസിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനും ടിപ്സിനും ട്രിക്സിനും ഒക്കെ മറക്കാണ്ട് ഫോളോ മിഡോസ് ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ സോ നമ്മുടെ മിഡോസ് ബ്യൂട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ഗ്ലോബൽ വില്ലേജിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ടാണ്